എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രാച്ചി കറിയാണ്. എന്താണ് പ്രാച്ചി എന്നല്ലേ, നമ്മുടെ ഇവിടുത്തെ ഒരു മീനിന്റെ പേരാണ് കേട്ടോ പ്രാച്ചി. ഓരോ സ്ഥലത്തും ചിലപ്പോൾ ഓരോ പേരൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മുടെ പ്രാച്ചി കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്ന മീൻ. ഇവിടെ അതിന് പ്രാച്ചി എന്നാണ് കേട്ടോ പറയുന്നേ. ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ വേറെ പേരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇതാണ് നമ്മുടെ പ്രാച്ചി. അല്ല, ദേഹത്ത് ചെറിയൊരു ചെതുമ്പലുണ്ട്, അത് നമ്മളൊന്ന് എടുത്ത് കളഞ്ഞാൽ മതിയാവും. ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ, ആ കരിമീനിൻ്റെ പോലെ ഇരിക്കുമെങ്കിലും പക്ഷെ അത്രയും മുള്ളൊന്നുമില്ല, നല്ല ടേസ്റ്റുള്ളൊരു മീനാണ്. അപ്പം ഈ മീനാണ് നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത്. അപ്പം നമ്മളിന്ന് വറുത്തരച്ച് കുടമ്പുളി ഇട്ട മീൻകറിയാണ് തയ്യാറാക്കുന്നത്. ആ നന്നായിട്ട് വറുത്തരച്ച് കുടമ്പുളിയൊക്കെ ഇട്ട് ഈ മീനും കൂടെ അതിനകത്ത് കിടന്നൊന്ന് വെന്ത് വരണം. ആ സൂപ്പർ ടേസ്റ്റായിട്ടോ. നിങ്ങൾ ഈ മീൻ എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു മീനുണ്ട്, അതിൻ്റെ പേര് മോദാന്നാണ്. ഇനി അതിന് വേറെ പേരുണ്ടായിരിക്കും. ഒരു നല്ല സോഫ്റ്റ് മീനാണ് കേട്ടോ. അതിന് കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ. അപ്പൊ നമുക്കിന്ന് തേങ്ങ വറുത്തരയ്ക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു തേങ്ങ ഉണ്ട് കേട്ടോ, അധികം വലുപ്പം ഇല്ലാത്ത ഒരു തേങ്ങ ആണ് ഞാൻ ചിരകി എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കൂടെ തന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു 4 കഷ്ണം ചെറിയ ഉള്ളി, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലേ ഉള്ളി, ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടിയല്ല, സാധാരണ കുരുമുളക്. അപ്പോൾ കുരുമുളക് നമ്മുടെ എരിവിനനുസരിച്ച് തരാം കേട്ടോ. നമുക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് 1/2 ടീസ്പൂൺ മുകളിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയേക്കാളും നല്ലത് ഇങ്ങനെ നേരിട്ട് കുരുമുളക് ചേർക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ തേങ്ങയ്ക്ക് അതേ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കാം. അതിനുശേഷം 1/4 ടീസ്പൂണോളം ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെയും പച്ചമുളക് മാറുമ്പോൾ വരെ ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കണം കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മുടെ തേങ്ങയും പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അതായത് നമ്മുടെ അരപ്പ് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടായിട്ട് അരച്ചത്, അല്ലെങ്കിൽ നമുക്ക് പൊടിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നാൽ മഷി പോലെ നമ്മൾ അരച്ചെടുക്കണം. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം. അരപ്പ് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആ ജാറിൽ തന്നെയാണ് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി ഒഴിക്കാം കേട്ടോ, ഇത്രയും വെള്ളം മതിയാവും. അപ്പോൾ അതായത് ചട്ടിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇത്രയും സാധനങ്ങളൊന്ന് ചേർത്ത് കൊടുക്കണം. ഒരു തക്കാളി, ഒരു മുരിങ്ങക്ക, പിന്നെ ഒരു 5-7 കഷ്ണം ചെറിയ ഉള്ളി, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രാച്ചി മീനാണ്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം ഉടനെ ഇളക്കരുത് കേട്ടോ, അങ്ങനെയാണെങ്കിൽ മീൻ പൊടിഞ്ഞു പോവും. അങ്ങനെ നമ്മൾ എല്ലാ മീനും അതിലോട്ട് ചേർത്തിട്ടുണ്ട്.
എല്ലാ മീനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇളക്കാൻ പാടില്ല കേട്ടോ, നമ്മൾ ഇളക്കിയാലും മീനൊക്കെ ചിലപ്പോൾ പൊടിഞ്ഞു പോകും, അതുകൊണ്ട് ഇപ്പൊ ഇളക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മള് കൊടംപുളി ചേർക്കാന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമ്മള് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ആ കൊടംപുളി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ മൂടി വെക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായല്ലോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ, കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അതിലും ഇളക്കണ്ട, നമ്മളെ മീൻ പൊടിഞ്ഞു പോകും. അപ്പം നമ്മുടെ ഗ്രേവി കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരേണ്ടതുണ്ട്. അപ്പം നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ നമ്മുടെ മീൻ കറി തയ്യാറായിട്ടുണ്ട്. ഡേ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പ്രാച്ചി മീൻ കറി തയ്യാറായിട്ടുണ്ട്. വറുത്തരച്ച് കുടംപുളിയിട്ട് നമ്മുടെ പ്രാച്ചി മീൻ കറി തയ്യാറായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ഞാൻ ഗ്യാരണ്ടിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.